എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ. ഒരു മനുഷ്യൻ്റെ ശരിയായ ജീവധർമ്മ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ശരിയായ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ശരിയായ ഭക്ഷണമാണ്. ശരിയായ ഭക്ഷണം എന്തിനാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ശരിയായ അനുപാതത്തിൽ നമുക്ക് വേണ്ടുന്ന പോഷണ വസ്തുക്കൾ ശരീരത്തിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പോഷണ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വൈറ്റാമിനുകൾ ഉണ്ടാവാം, ധാതുക്കൾ ഉണ്ടാവാം, ലവണങ്ങൾ ഉണ്ടാവാം, അന്നജം, മാംസ്യം, കൊഴുപ്പ്, ജലാംശം, ഇവയൊക്കെ ശരിയായ അനുപാതത്തിൽ ശരീരത്തിൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശരീരത്തിന് വളരെ എസൻഷ്യലായിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട 14 വരുന്ന പോഷണ ഘടകങ്ങൾ, ആ ഘടകങ്ങൾ ശരീരത്തിലുണ്ടാക്കുന്ന, അവയുടെ അഭാവം ശരീരത്തിലുണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ, അവയുടെ സോഴ്സുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വളരെ ചുരുക്കി ചില കാര്യങ്ങൾ നമുക്കിന്ന് കാണാം. അതിലേറ്റവും ആദ്യം പറയാനുള്ളത് വൈറ്റാമിൻ എ എന്ന് പറയുന്ന ഒരു വൈറ്റാമിനെക്കുറിച്ചാണ്. വൈറ്റാമിൻ എ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഏറ്റവും പ്രധാനമായിട്ട് വൈറ്റാമിൻ എ കുറഞ്ഞാലുള്ള ഒരു പ്രധാന ലക്ഷണമായിട്ട് പറയാൻ പറ്റുക നൈറ്റ് ബ്ലൈൻഡ്നെസ്സാണ്. അല്ലെങ്കിൽ രാത്രിയായി കഴിഞ്ഞാൽ, കുറച്ച് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ കാണാൻ കഴിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ. പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെയാണ് പലരിലും ഇത് ശ്രദ്ധിക്കപ്പെടുക. കുറച്ച് ഇരുട്ടും വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാഴ്ച അല്പം ഇരുണ്ട നിറമായി കഴിഞ്ഞാൽ, ഇരുട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ, അത് മിക്കവാറും വൈറ്റാമിൻ എ എന്ന് പറയുന്ന പോഷണ ഘടകത്തിൻ്റെ ഒരു അപര്യാപ്തത തന്നെയായിരിക്കാം. വൈറ്റാമിൻ എ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ലീഫി വെജിറ്റബിൾസാണ്, ഇലക്കറികളിൽ നിന്നാണ്. അതുപോലെ തന്നെ ടൊമാറ്റോ, മാങ്ങ, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ, ഇവയിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റാമിൻ എ ലഭിക്കാറുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ടത് പച്ചക്കറികളെയും ഇലക്കറികളെയുമാണ്, ഇലവർഗ്ഗങ്ങളെയുമാണ്. ഇനി വൈറ്റമിൻ ബി. വൈറ്റമിൻ ബി നമ്മൾ പൊതുവായിട്ട് പറയുക ബി കോംപ്ലക്സ് എന്നാണ്. എന്നാലും വൈറ്റമിൻ ബി കോംപ്ലക്സിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഏകദേശം 1-2 മണിക്കൂറുകൾ തന്നെ വേണ്ടി വന്നേക്കും. പക്ഷേ വൈറ്റമിൻ ബിയെ പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, വൈറ്റമിൻ ബി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം നെർവസ് ടെൻഷനാണ്, അല്ലെങ്കിൽ നാഡികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഉദാഹരണത്തിന് പെരിഫറൽ ന്യൂറോപ്പതി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരീരത്തിൻ്റെ നാഡികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. വൈറ്റമിൻ ബി കുറഞ്ഞു കഴിയുമ്പോൾ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന തരിപ്പ്, മരവിപ്പ്, അതുപോലെയുള്ള പ്രശ്നങ്ങൾ, നംനെസ് എന്ന് പൊതുവായിട്ട് നമ്മൾ പറയും. ചിലരൊക്കെ പറയുക കാലിൽ തീകോരിയിട്ട് പോലെയുള്ള ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ സ്പോഞ്ച് വെച്ച് കെട്ടി നടക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ന്യൂറോപ്പതിയുടെ ഭാഗങ്ങളാണ്. ന്യൂറോപ്പതി ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വൈറ്റമിൻ ബിയുടെ അപര്യാപ്തതയാണ്. അതിൽ തന്നെ വൈറ്റമിൻ B1ഉം B12ഉം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ന്യൂറോപ്പതിയുടെ കണ്ടീഷനിൽ നമ്മൾ പറയാറുള്ളത്. B1 എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ ഇതൊരു വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വിറ്റാമിനാണ്, തയാമിൻ എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ തയാമിൻ നമ്മുടെ നാഡികളെ സംരക്ഷിക്കണമെങ്കിൽ അത് ഫാറ്റ് സോളിബിൾ ഫോമിലേക്ക് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫാറ്റ് സോളിബിൾ ഫോമിലേക്ക് മാറ്റപ്പെടുന്ന, സിന്തറ്റിക്കലി ആർട്ടിഫിഷ്യലി മാറ്റപ്പെടുന്ന ഒരു ഘടകമാണ് നമ്മൾ ബെൻഫോട്ടിയാമിൻ എന്ന് വിളിക്കുന്ന ഒരു കണ്ടൻറ്റ്. ഈ ബെൻഫോട്ടിയാമിനാണ് സാധാരണഗതിയിൽ ന്യൂറോപ്പതി കണ്ടീഷൻസിന് വളരെയധികം ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ശരിയായ അനുപാതത്തിൽ വൈറ്റാമിൻ B1 ബെൻഫോട്ടിയാമിൻ എന്ന രൂപത്തിലേക്ക് കൊടുക്കുന്നതാണ് ഈ നാഡികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംരക്ഷിതമായിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റാമിൻ B12 ധാരാളമായിട്ടുണ്ടാവുക അനിമൽ പ്രൊഡക്റ്റിൽ നിന്നാണ്, നെയ്യ്, വെണ്ണ തുടങ്ങിയ വസ്തുക്കൾ. അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഡയറ്റിലൊക്കെ ധാരാളമായിട്ട് B12 ഉണ്ട്. ഇനി നാഡികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ബി കോംപ്ലക്സിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നത്. മറിച്ച് ചില മനുഷ്യരെ നമുക്കറിയാം വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും, വളരെ അജിറ്റേറ്റഡ് ആയിരിക്കും, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത് ചൂടാകുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. ഇത്തരത്തിലുള്ള ആൾക്കാർ പലപ്പോഴും വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത ഉള്ള ആൾക്കാരായിരിക്കും. മറ്റു ചിലർക്ക് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന വിഷാദ രോഗങ്ങളാണ്, സ്ട്രെസ് ഉണ്ടാവാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ വലിയ സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർ, അവർക്കും ഒരു വലിയ പരിധി വരെ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം ഇത് ഉണ്ടാകുന്നത്. അടുത്ത വൈറ്റമിൻ സി ആണ്.
വൈറ്റാമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പലപ്പോഴും ബ്രഷ് എടുത്ത് പല്ല് തേക്കാൻ പോകുന്ന സമയത്ത് മോണയിൽ മുട്ടുമ്പോൾ തന്നെ മോണയ്ക്ക് വളരെ വലിയ വേദന അനുഭവപ്പെടുന്ന പോലെയൊക്കെ പലർക്കും തോന്നാറുണ്ട്. അതുപോലെ തന്നെ ബ്ലീഡിങ് ഗംസ്, പല്ല് തേച്ച് കഴിയുമ്പോഴേക്കും മോണയിൽ നിന്ന് രക്തം വരിക, അല്ലെങ്കിൽ യാതൊരു കാരണവും ഇല്ലാതെ തന്നെ ബ്ലീഡിങ് ഗംസ് അല്ലെങ്കിൽ മോണയുടെ അകവശത്തോ അല്ലെങ്കിൽ പുറവശത്തോ ഒന്ന് വരുന്ന രക്തപ്രവാഹം, ഇതൊക്കെയാണ് വൈറ്റാമിൻ സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയുക. വൈറ്റാമിൻ സി കൊണ്ട് ഇത് മാത്രമല്ല വളരെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ പറ്റുന്ന ചില സിംറ്റംസിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. വൈറ്റാമിൻ സി പൊതുവായി കാണപ്പെടുക നമുക്ക് സിട്രസ് ആയിട്ടുള്ള പുളിരസമുള്ള പഴവർഗ്ഗങ്ങളിലൊക്കെ തന്നെയാണ്. അപ്പോൾ പുളിരസമുള്ള എല്ലാ ഫ്രൂട്ട്സുകളും സാമാന്യം നല്ല രീതിയിൽ തന്നെ വൈറ്റാമിൻ സി ഉണ്ട്, നെല്ലിക്ക പോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ പുളിരസം ഇല്ലാത്തതായെങ്കിലും വൈറ്റാമിൻ സി ധാരാളമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഗുവ അല്ലെങ്കിൽ പേരക്ക എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ പേരക്കയൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നതും വൈറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി ഒരു വളരെ വലിയ പരിധി വരെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട വൈറ്റാമിനാണ് വൈറ്റാമിൻ ഡി എന്ന് വിളിക്കുന്നത്. വൈറ്റാമിൻ ഡിയെ നമ്മൾ പൊതുവേ സൺഷൈൻ വൈറ്റാമിൻ എന്നാണ് വിളിക്കാറുള്ളത്. സൺഷൈൻ വൈറ്റാമിൻ എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റാമിനാണ് വൈറ്റാമിൻ ഡി. ഒട്ടനവധി രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു ഹേതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വൈറ്റാമിൻ ഡിയുടെ അപര്യാപ്തത തന്നെയാണ്. പക്ഷേ വൈറ്റാമിൻ ഡി കുറഞ്ഞോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്ന് ഇത് ഏറ്റവും ആദ്യമായിട്ട് ബാധിക്കുക നമ്മളുടെ ബോണിനെ അല്ലെങ്കിൽ അസ്ഥികളെയാണ്. നമ്മുടെ ഷിന്ന്, ഷിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിന് താഴെയുള്ള എല്ലിൻ്റെ മുൻഭാഗം, ആ ഭാഗത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് അമർത്തി നോക്കുമ്പോൾ നല്ല വേദനയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ഒരാളായിരിക്കാം. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് നടുവേദന ഉണ്ടാകാറുണ്ട്. ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള പല പല റീസൺ കൊണ്ടും നടുവേദന ഉണ്ടാകാറുണ്ടെങ്കിലും പൊതുവായിട്ട് വൈറ്റാമിൻ ഡിയുടെ അപര്യാപ്തതയിൽ നന്നായിട്ട് കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ് നടുവേദന. അപ്പോൾ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് നടുവേദന മാറുന്നില്ലെങ്കിൽ ഒരു പക്ഷേ വൈറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ നടുവേദന നിലനിന്ന് പോകുന്നത്. അപ്പോൾ വൈറ്റാമിൻ ഡി കൃത്യമായ ശരീരത്തിൽ കൊടുക്കേണ്ടതും ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് 12,000 to 15,000 വരെ ഇൻ്റർനാഷണൽ യൂണിറ്റാണ് വൈറ്റാമിൻ ഡിയുടെ ആവശ്യമായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾക്ക് ഡെഫിഷ്യൻസിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, കാരണം നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ വെയിലത്ത് പോകുന്ന സാധ്യത വളരെ കുറവ് ആയിട്ടുള്ള ആൾക്കാരാണ്, അപ്പോൾ ഇത്തരത്തിൽ ഒരു ന്യൂനത നമ്മൾക്ക് വൈറ്റാമിൻ ഡിയിൽ ഉണ്ടാവുകയാണെങ്കിൽ വെയിൽ കൊണ്ട് അതിനെ മേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത അത്രയും കുറവാണ് നമുക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈറ്റാമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് ശരിയായ അനുപാതത്തിൽ എടുക്കേണ്ടതും ആവശ്യമാണ്. പക്ഷേ വൈറ്റാമിൻ ഡി നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ലിവർ സംബന്ധമായ കരൾ സംബന്ധമായ രോഗം ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള 60,000 പോലുള്ള ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് നിങ്ങൾ ഒരു കാരണവശാലും എടുക്കാൻ വേണ്ടി പാടുള്ളതല്ല. അപ്പോൾ ഒരു ഹെൽത്ത് എക്സ്പേർട്ടാണ് നിങ്ങളുടെ വൈറ്റാമിൻ ഡി എത്ര അനുപാതത്തിൽ എത്ര പ്രാവശ്യം കഴിക്കണം എന്നൊക്കെ തീരുമാനിച്ച് പറയേണ്ടതുള്ളത്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റാമിനാണ് വൈറ്റാമിൻ ഇ എന്ന് പറയുന്നത്. വൈറ്റാമിൻ ഇ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് പരിഗണിക്കുക. വളരെ ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റാമിൻ ഇ. വൈറ്റാമിൻ ഇയുടെ അപര്യാപ്തത ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കുക നമ്മുടെ പേശികളിലാണ്, മസിൽസിലാണ്. നിങ്ങൾക്ക് അകാരണമായിട്ട് മസിൽ പെയിൻസൊക്കെ വരുന്നുണ്ടെങ്കിൽ പല ന്യൂനത കൊണ്ടും ഈ പറയുന്ന മസിൽ ക്രാംസും വേദനയൊക്കെ വരാം, പക്ഷേ മസിൽ ഫാറ്റീഗ് അല്ലെങ്കിൽ മസിലിനൊരു ക്ഷീണമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ അത് പ്രധാനമായിട്ടും വൈറ്റാമിൻ ഇയുടെ കുറവ് കൊണ്ടായിരിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ പുഷപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നു, സാധാരണ ഇതിൽ കഴിഞ്ഞ ഒരു ക്ഷീണം നിങ്ങൾക്ക് പേശികളിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റെപ്പ് കയറി പോവുകയാണ്, സ്റ്റെപ്പ് കയറുന്ന സമയത്ത് കാലുകൾ കുഴഞ്ഞതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് നിങ്ങളുടെ വൈറ്റാമിൻ ഇയുടെ ഡെഫിഷ്യൻസി ആവാനാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുക. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്നതും ഈ വൈറ്റാമിൻ ഇയുടെ ഒരു അപര്യാപ്തതയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആൽമണ്ട് പോലെയുള്ള ആൽമണ്ട്, പീനട്ട്, പംപ്കിൻ സീഡ് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വൈറ്റാമിൻ ഇ ആവശ്യത്തിന് ലഭിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈറ്റാമിൻ ഇ വളരെ വലിയ ഷോർട്ടേജ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു പക്ഷേ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ശരിയായ രീതിയിൽ എടുക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ വളരെ ഡീജനറേറ്റീവ് ആയിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാർ, അതിസങ്കീർണമായ രോഗമുള്ള ആൾക്കാരും അതുപോലെ ക്യാൻസർ പോലെയുള്ള രോഗമുള്ള ആൾക്കാരൊക്കെ ഓക്സിഡേഷൻ, കോശങ്ങളുടെ ഓക്സീകരണം തടയാൻ വേണ്ടി വൈറ്റാമിൻ ഇ കൃത്യമായിട്ട് കഴിക്കുന്നത് വളരെയധികം സഹായകരമായിട്ടും കണ്ടിട്ടുണ്ട്.
ഇനി വൈറ്റാമിൻ ഇ കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വളരെ പ്രധാനമുള്ള മറ്റൊരു വൈറ്റാമിനാണ് വൈറ്റാമിൻ കെ. വൈറ്റാമിൻ കെ വണ്ണും കെ ടുവും ഉണ്ട്. ആദ്യം നമുക്ക് കെ വണ്ണ് എന്താണെന്ന് കാണാം. കെ വണ്ണ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുക, പെട്ടെന്ന് ബ്രൂയിസസ് ഉണ്ടാവും. ബ്രൂയിസസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ സ്കിന്നിനുള്ള ഒരു നിറവ്യത്യാസം, ഒരു നമ്മളൊരു വയലറ്റ് കളറോ അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ടൊക്കെ മാറും. എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചോര കല്ലിക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അത് ഏറ്റവും പ്രധാനമായിട്ട് വൈറ്റമിൻ കെ വണ്ണിൻ്റെ ന്യൂനത കൊണ്ടുണ്ടാകുന്നത് കൂടി ആണ്. അപ്പോൾ ഈ വൈറ്റമിൻ കെ വണ്ണ് ധാരാളമായിട്ട് കിട്ടുക വീണ്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും സോയാബീനിലും അതുപോലെ തന്നെ കനോല ഓയിൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയാണ്. വൈറ്റമിൻ കെ വണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളതാണ്. അപ്പോൾ വൈറ്റാമിൻ കെ ടു എന്ന് പറയുന്ന അടുത്ത ഘടകം ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ചെയ്യുക. നമ്മുടെ ശരീരത്തിനകത്തുള്ള രക്തത്തിൻ്റെ ഓട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കെ ടു വളരെ നന്നായിട്ട് സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം, വൈറ്റമിൻ കെ ടുയുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലുകളിലുള്ള അടിഞ്ഞുകൂടിയിട്ടുള്ള ചില ഘടകങ്ങൾ, പ്രത്യേകിച്ച് കാൽഷ്യം പോലെയുള്ള ഘടകങ്ങൾ, കാരണം കാൽഷ്യമൊക്കെ ആവശ്യത്തിലധികമായിട്ട് ശരീരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മാരകമായിട്ടുള്ള കാൽഷ്യം ഓക്സലേറ്റ്സിൻ്റെ ഫോർമേഷൻ ഉണ്ടാക്കുകയും ഈ കാൽഷ്യം ഓക്സലേറ്റുകൾ നമ്മുടെ രക്തക്കുഴലിനകത്ത് അടിഞ്ഞുകൂടി രക്ത ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയും കൊറോണറി ആർട്ടറി ഡിസീസ് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് കാൽഷ്യമൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശരിയായ രീതിയിലല്ലാതെ അനാവശ്യമായി ഒത്തിരി കാൽഷ്യം സപ്ലിമെൻ്റൊക്കെ വാരി വലിച്ച് കഴിച്ചാൽ കാൽഷ്യം പുറത്തേക്ക് തള്ളാൻ ശരീരത്തിന് കഴിയില്ല. അത് കാൽഷ്യം ഓക്സലേറ്റായിട്ട് ഒന്നുകിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അത് സന്ധികളിലൊക്കെ ഈ ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടി നിങ്ങൾക്ക് അതികഠിനമായ സന്ധി വേദനകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ കാൽഷ്യം രക്തക്കുഴലിൽ നിന്ന് എടുത്ത് കാൽഷ്യത്തിനെ എല്ലുകളിലും പല്ലുകളിലൊക്കെ നിക്ഷേപിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ കെ ടു എന്ന് പറയുന്നത്. കെ ടു സാധാരണയായിട്ട് റെഡ് മീറ്റിലും അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളിലും പിന്നെ ലിവർ പോലെയുള്ള ഘടകങ്ങളിലും മുട്ടയുടെ മഞ്ഞയിലൊക്കെയാണ് ധാരാളമായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിലെ ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് മുട്ടയുടെ മഞ്ഞയും റെഡ് മീറ്റും ലിവറൊക്കെ ഹൃദയത്തിന് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നാണ്. പക്ഷെ മറിച്ച് അതങ്ങനെയല്ല, ഇതൊക്കെ ഒരു വളരെ വലിയ പരിധി വരെ രക്തക്കുഴലിൽ അടിഞ്ഞിട്ടുള്ള ബ്ലോക്കിനെ നീക്കം ചെയ്യാൻ വേണ്ടി, കാൽഷ്യം ബ്ലോക്കാണെങ്കിൽ അതിനെ നീക്കം ചെയ്യാൻ വേണ്ടി ശരീരത്തെ സഹായിക്കുന്ന വൈറ്റമിൻ കെ ടു ശരീരത്തിന് പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ വൈറ്റാമിൻ കെ ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന ഒരു കണ്ടൻ്റാണ്. ഇനി അതേപോലെ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് കാൽഷ്യം. കാൽഷ്യം എന്തിനാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. കാൽഷ്യം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എല്ലുകളുടെയും സന്ധികളുടെയൊക്കെ ഉറപ്പാണ്, ബലമാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനങ്ങളൊക്കെ പലപ്പോഴും പറയുന്നത് ഈ കാൽഷ്യത്തിൻ്റെ കൺസംഷൻ, കാൽഷ്യം നമ്മൾ കഴിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ എല്ലുകൾക്കോ പല്ലുകൾക്കോ ഒന്നും ബലം ഉറപ്പുണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനം മാത്രമല്ല കാൽഷ്യം, അല്ലെങ്കിൽ അത്രമാത്രം ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നൊരു ഘടകമല്ല കാൽഷ്യം. അതിന് ഫസ്റ്റ് ഹാൻഡിൽ ഇവരിപ്പോൾ പറയുന്നത് വൈറ്റമിൻ ഡി ഒക്കെയാണ്. അപ്പോൾ കാൽഷ്യം കൊണ്ട് സാധാരണഗതിയിലുണ്ടാകും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള ചുമയാണ്, വിട്ടുമാറാത്ത ചുമ. അല്ലാതെ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഒന്നോ രണ്ടോ ഒരാഴ്ചത്തേക്ക് ഉണ്ടാകുന്ന ചുമയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മറിച്ച് വിട്ടുമാറാതെയുള്ള കുത്തി കുത്തിയുള്ള ചുമ, തൊണ്ടയിൽ കുത്തിയുള്ള ചുമ വരുന്നത് വളരെ പ്രധാനമായിട്ട് കാൽഷ്യത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ത്രോട്ട് ഇറിറ്റേഷൻ, നമ്മുടെ തൊണ്ടയിലൊക്കെ വരുന്ന ഇറിറ്റേഷൻ, ഒരു തൊണ്ടയിൽ കിച്ച് കിച്ച് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ഈ പറയുന്ന കാൽഷ്യത്തിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്. നമ്മുടെ മുരിങ്ങയിലും മുരിങ്ങ ഇലയിലും അതുപോലെ ആൽമണ്ട്, സ്വീറ്റ് പൊട്ടറ്റോ, ഓറഞ്ച് ഇതുപോലെയുള്ള ഘടകങ്ങളിലൊക്കെ, അതുപോലെ സീഡ്സ്, നട്ട്സ് ഇതിലൊക്കെ ധാരാളമായിട്ടും ഈ കാൽഷ്യം എന്ന് പറയുന്ന ഘടകം ഉണ്ട്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ശരീരത്തിന് ആവശ്യമുള്ള ഒരു പോഷണമാണ് അയോഡിൻ. അയോഡിൻ പലപ്പോഴും നമുക്ക് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. അയോഡിൻ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അയോഡൈസ്ഡ് സോൾട്ടൊക്കെ ഗവൺമെൻറ് നിർബന്ധിതമാക്കി കൊണ്ടുവന്നതും. ഒരു പക്ഷേ തൈറോയിഡിൻ്റെ ഫംഗ്ഷനെ കൂടുതൽ സ്വാധീനിക്കാനിടയുള്ള ഒരു ഘടകം തന്നെയാണ് അയോഡിൻ. പക്ഷേ നോർമലി സ്ത്രീകളിലൊക്കെ അയോഡിൻ്റെ അപര്യാപ്തത നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുക.
അവർക്കുണ്ടാകുന്ന ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് അല്ലെങ്കിൽ മാറിടത്തിൽ തൊട്ട് കഴിഞ്ഞാലുണ്ടാകുന്ന വേദനകൾ, ചില സ്ത്രീകളൊക്കെ വളരെ വിഷമത്തോടുകൂടി പറയുന്നത് നെഞ്ചിൽ ഒരു സാധനവും ഇവൻ ഡ്രസ്സ് വരെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് വേദനയുണ്ടാവാം. എവിടെയെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള വേദനയുണ്ടാവും. ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കാര്യമായിട്ട് നമുക്ക് ഈ അയഡിൻ ഡെഫിഷ്യൻസി ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ കോഡ് ലിവർ ഓയിൽ അല്ലെങ്കിൽ ഓയിസ്റ്റർ, മുട്ട, ഇതിലൊക്കെ ഒരു മനുഷ്യന് ആവശ്യമുള്ള രീതിയിലുള്ള അയഡിൻ കിട്ടാൻ ഇടയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായ രീതിയിൽ കഴിക്കേണ്ടതും ശരീരത്തിൻ്റെ ജീവധർമ്മ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടി അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. ഇതേപോലെ ആവശ്യമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സോഡിയം. സോഡിയം കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുക, പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവും ചില സമയത്ത്. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുക സോഡിയം കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ പിന്നെ സാധാരണഗതിയിൽ സോഡിയം ചെയ്യുന്നത് ഒരു ഓവറോൾ വെൽബീയിങ് ഓഫ് ദ മസിൽസ് അല്ലെങ്കിൽ പേശികളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം സാധാരണഗതിയിൽ മസിലിൻ്റെ കോൺട്രാക്ഷനെ സഹായിക്കുന്നതാണ്. നമുക്കൊരു ഒരു ഒരു മസിൽ അല്ലെങ്കിൽ ഒരു ജോയിൻ്റ് അനങ്ങണമെങ്കിൽ, എൻ്റെ കൈ ഞാനിങ്ങനെ അനങ്ങണമെങ്കിൽ ഈ കയ്യിലുള്ള പേശികളാണ് ഇതിനെ വളരെ കാര്യമായിട്ട് സഹായിക്കുക. ഈ പേശികൾക്ക് ചില പേശികൾ സങ്കോചിക്കണം, ചില പേശികൾ വികസിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ഈ മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയൂ. അപ്പോൾ ഈ പറയുന്ന പേശികളുടെ സങ്കോചത്തെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ പേശികളുടെ പ്രവർത്തനം കൂടാതെ തന്നെ ഉറക്കത്തിനെ സഹായിക്കുന്ന, ഉറക്കം തീരെ കുറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും പലപ്പോഴും അവരുടെ ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാറുണ്ട്. സോഡിയം ധാരാളമായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മൾ ആപ്പിളിലൊക്കെ അത് ധാരാളമായിട്ടുണ്ട്, അതുപോലെ തന്നെ ഗോവ പേരക്കയിൽ അത് ധാരാളമായിട്ടുണ്ട്. അത് അങ്ങനെയുള്ള കണ്ടൻറ്റുകളിലൊക്കെ ധാരാളമായിട്ട് തന്നെ ഈ പറയുന്ന സോഡിയം ഉണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. മഗ്നീഷ്യവും സോഡിയത്തിൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ്. സോഡിയം കൂടുമ്പോൾ പലപ്പോഴും മഗ്നീഷ്യം കുറയാറുണ്ട്, മഗ്നീഷ്യം കൂടുമ്പോൾ സോഡിയം കുറയാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മഗ്നീഷ്യം സാധാരണഗതിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ എനർജി ലോസ് ആവുക എന്നുള്ളതാണ്. പലപ്പോഴും പലർക്കും ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ലെത്താർജിക് ഫീലിംഗ് അല്ലെങ്കിൽ മൊത്തം ഒരു മടുപ്പ്, ഒന്നിനോടൊന്ന് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങളുടെ അകത്ത് വെച്ചിട്ട് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ് എനർജി ഉണ്ടാക്കുക, ATP എന്ന് നമ്മൾ വിളിക്കുന്ന എനർജി. ഈ ATPയുടെ ഉൽപ്പാദനം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ അവിടെ കൃത്യമായ രീതിയിൽ മഗ്നീഷ്യത്തിൻ്റെ ഇടപെടലുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഈ മഗ്നീഷ്യം ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനർജി സിന്തസിസ് ശരീരത്തിൽ കുറയും. അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് ഒരു ഊർജം കുറവായിട്ട്, ഒരു ഊർജ്ജസ്വലത കുറവായിട്ട് ഒരു മനുഷ്യന് ഫീൽ ചെയ്യാം. അപ്പോൾ മഗ്നീഷ്യം വളരെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊടുക്കേണ്ടതും ആവശ്യം തന്നെയാണ്. ഇതേപോലെ മഗ്നീഷ്യം കൊണ്ട് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ലെഗ് ക്രാംപ്സ്, കാലിനുണ്ടാകുന്ന മസിൽ പിടുത്തം, ചിലപ്പം കോച്ചിപ്പിടുത്തം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഈ കോച്ചിപ്പിടുത്തം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുണ്ടാകുന്ന കോച്ചിപ്പിടുത്തത്തിൻ്റെ പിറകിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മഗ്നീഷ്യം തന്നെയാണ്. അപ്പോൾ മഗ്നീഷ്യം സാധാരണ കൃത്യമായ രീതിയിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ഉറക്കത്തിനെ അത് ബാധിക്കും, ഉറക്കം കുറയാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പോൾ ഇത് ധാരാളമുള്ളത് നമ്മുടെ ക്യാരറ്റ്, പപ്പായ പോലെയുള്ള കാര്യങ്ങളിലും കോഡ് ലിവറിലും ലിവറിലുമൊക്കെയാണ്. അപ്പം സസ്യ മാംസ ആഹാരങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഈ മഗ്നീഷ്യം നമുക്ക് കിട്ടും. അപ്പം ഇത്തരത്തിൽ ഇത് കിട്ടിയില്ലെങ്കിലാണ് അത് പലപ്പോഴും ഉറക്കക്കുറവിലേക്കും അല്ലെങ്കിൽ മസിൽ ക്രാംസിലേക്ക് നയിക്കുക. ഇനി ഇത് കൃത്യമായ രീതിയിൽ ശരീരത്തിൽ ഇല്ലെങ്കിൽ, ഇത്തരം അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് സപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കാം. മഗ്നീഷ്യം പല രൂപത്തിൽ നമുക്ക് കിട്ടാറുണ്ടെങ്കിലും ഏറ്റവും നല്ല രൂപം എന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സപ്ലിമെൻ്റ് രൂപം എന്ന് പറയുന്നത് ഒന്ന് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റാണ്, അല്ലെങ്കിൽ മഗ്നീഷ്യം സിട്രേറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല വിഭാഗത്തിലുള്ള മഗ്നീഷ്യം നമുക്ക് കിട്ടും. അപ്പോൾ ഇത്തരം ഏത് അസുഖത്തിന് ഏത് തരത്തിലുള്ള മഗ്നീഷ്യം ആണെന്ന് പോലും വളരെ പ്രസക്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ അസുഖത്തിന് അനുസൃതമായ രീതിയിലുള്ള മഗ്നീഷ്യം ഏതാണെന്ന് കണ്ടെത്തി അതാണ് നിങ്ങൾ കഴിക്കേണ്ടതുള്ളത്. അല്ലാതെ ഏത് മഗ്നീഷ്യവും ഏത് രോഗത്തിനും ഗുണപ്രദമായിട്ട് കാണാറുമില്ല. ഇനി മറ്റൊന്നാണ് പൊട്ടാഷ്യം.
പൊട്ടാഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ, പൊട്ടാഷ്യം വളരെ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പൊട്ടാഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനസ്സിലാവുക നമുക്ക് പലപ്പോഴും നമ്മൾ കിടക്കുമ്പോഴൊക്കെയാണ്. ഒന്ന്, നമ്മൾ കിടന്ന് തലയണയിലേക്ക് നമ്മൾ ചെവി ചേർത്ത് വെച്ച് കിടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പൗണ്ടിങ് ആയിട്ട് തോന്നും, ഹാർട്ട് ബീറ്റ് ചെവിയിൽ വന്ന് ഇടിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും നിങ്ങളുടെ ശരീരത്തിനകത്ത് പൊട്ടാഷ്യം കുറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, പൾസ് റേറ്റിൽ വരുന്ന വ്യത്യാസമാണ്. പൊട്ടാഷ്യം കുറയുന്ന സമയത്ത് പൾസ് റേറ്റ് കണ്ടമാനം കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. അത് എല്ലാ അവസ്ഥയിലും അത് ഹൃദയ സംബന്ധമായ പ്രശ്നമാണ് പൾസ് വർദ്ധിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടി പാടില്ല. പലപ്പോഴും പൊട്ടാഷ്യത്തിൻ്റെ കുറവൊക്കെ കൊണ്ടും നമുക്ക് ധാരാളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പൊട്ടാഷ്യം ധാരാളമായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫ്രൈഡ് ഫ്രൂട്ട്സ്, സ്പൈനാഷ്, അവക്കാഡോ, പിന്നെ നമ്മുടെ ഏത്തപ്പഴം, ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പൊട്ടാഷ്യം ആവശ്യത്തിന് കിട്ടും. ചെറുപഴങ്ങളിലൊക്കെ ധാരാളമായിട്ട് പൊട്ടാഷ്യമുണ്ട്. കരിക്കിൻ്റെ വെള്ളത്തിലും പൊട്ടാഷ്യം ധാരാളമായിട്ടുണ്ട്, കരിക്കിലുമുണ്ട്, തേങ്ങയിലും ഉണ്ട്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് സെലീനിയം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സെലീനിയം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ബ്രെയിൻ ഫോഗാണ് ഉണ്ടാവുക. ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞത്ത് നമ്മൾ പോയിട്ട് നിന്നിട്ടൊന്നും വ്യക്തമായിട്ടൊരു ധാരണയിലെത്താൻ പറ്റാത്തൊരവസ്ഥ, എന്താ ഏതാന്നൊക്കെ ഒന്നും മനസ്സിലാവാത്തൊരു അവസ്ഥ. ഇങ്ങനൊരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും സെലീനിയം എന്ന് പറയുന്ന ഘടകത്തിൻ്റെ അപര്യാപ്തത ആയിരിക്കാം. അതുപോലെ തന്നെ മെമ്മറി ലോസ്, ചിലരൊക്കെ പറയാറുണ്ട് എവിടെയാണ് വെച്ചത്, എന്താ വെച്ചത് എന്നൊക്കെ ഓർമ്മയില്ല, ചില പേരുകളൊക്കെ മറന്നു പോകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും അത് സെലീനിയം എന്ന് പറയുന്ന ഘടകത്തിൻ്റെ കുറവ് ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഒരു നമുക്കൊരു ലോജിക്കലായിട്ട് ചില കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ബ്രെയിൻ ഫോഗ്, മെമ്മറി കുറവ്, ഇതൊക്കെയും നമുക്ക് സെലീനിയവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്നതാണ്. ഈ ബ്രസീൽ നട്സിലാണ് ധാരാളമായിട്ട് നമുക്ക് ഈ സെലീനിയം കണ്ടുവരുന്നത്. അതുപോലെ തന്നെ സീ ഫുഡിലും ധാരാളമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷെല്ലുകളടങ്ങിയ മത്സ്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഈ സെലീനിയം കാണാം. അതുപോലെ തന്നെ ലിവറിൽ ഉണ്ട്. അതുപോലെ റെഡ് മീറ്റ്, മീറ്റ് പൊതുവായിട്ടും സെലീനിയം ധാരാളമായിട്ടുള്ള ഒരു ഘടകമാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിങ്കിനെ കുറിച്ചാണ്. സിങ്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മൈക്രോ ന്യൂട്രിയൻ്റാണ്, പക്ഷേ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത്. ഇത് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ഇത് കുറക്കും. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ പുരുഷ ഹോർമോണാണെന്ന് നമുക്കൊക്കെ അറിയാം. ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞു കഴിഞ്ഞാൽ പൗരുഷം കുറയാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ അതുമൂലമുണ്ടാകുന്ന ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള പ്രശ്നങ്ങളും ഈ പറയുന്ന സിങ്ക് കുറയുന്നതുകൊണ്ടുണ്ടാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പൗരുഷം കുറഞ്ഞ രീതിയിലേക്ക് പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പലപ്പോഴും വില്ലനായിട്ട് കാണുക സിങ്കിൻ്റെ അപര്യാപ്തത തന്നെയാണ്. ഇതേപോലെ മറ്റൊരു പ്രശ്നമാണ് കോമൺ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കുറയുക. ചില കുട്ടികളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു ചുമയോ പനിയോ വന്നു കഴിഞ്ഞാൽ അവർക്കത് കയറി പിടിക്കും. പെട്ടെന്ന് തന്നെ ഒരു ഇമ്മ്യൂണിറ്റി വളരെ വളരെ കുറഞ്ഞിട്ടുള്ള അവസ്ഥ ഉണ്ടാവുക, നിട്ടു മാറാത്ത ജലദോഷങ്ങൾ ഉണ്ടാവുക, ചുമയുണ്ടാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ സിങ്കിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകാം. അതുപോലെ തന്നെ വ്യായാമം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഉള്ള ഒരു ക്ഷീണം ഉണ്ടാവുക. നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്യും, രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ നടക്കാൻ പോകണം, അല്ലെങ്കിൽ കളിക്കാൻ പോകണം എന്നൊക്കെ ഉള്ള പ്ലാനൊക്കെ ഉണ്ടാവും. ഒരു പക്ഷേ നമ്മൾ എഴുന്നേക്കും, പക്ഷേ എത്ര കഴിഞ്ഞാലും അവസാനമാകുമ്പോഴേക്കും ഒന്നിനും വയ്യ എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നതും പലപ്പോഴും സിങ്കിൻ്റെ അപര്യാപ്തത കൊണ്ടാവാം. അപ്പോൾ സിങ്ക് സാധാരണയായിട്ട് ഉണ്ടാവുക ഓയിസ്റ്റർ, ക്രാബ്, അതുപോലെ തന്നെ ബീഫ്, കാഷ്യൂ, മറ്റ് നട്സുകൾ, അതുപോലെ ഓട്സിലൊക്കെ അത്യാവശ്യമൊക്കെ ഈ പറയുന്ന സിങ്ക് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പോഷണ ഘടകങ്ങൾ കൃത്യമായ രീതിയിൽ കൊടുക്കുക വഴി നമുക്ക് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ന്യൂട്രീഷനൊക്കെ ശരിയായ അനുപാതത്തിൽ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ പറഞ്ഞു വന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിൽ കൂടിയാണ് നമുക്ക് വേണ്ടുന്ന, ആവശ്യം വേണ്ടുന്ന പോഷണ വസ്തുക്കൾ എത്തേണ്ടത്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമുള്ള പോഷണങ്ങളുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇത്തരത്തിലുള്ള പോഷക ഘടകങ്ങൾ ഇല്ലാത്ത ഭക്ഷണങ്ങൾ ശരിക്കും ഒരു പക്ഷേ നമ്മൾ ടോക്സിനായിട്ട് പരിഗണിക്കേണ്ടി വരും, അല്ലെങ്കിൽ വിഷമായിട്ട് പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുക യു ആർ വാട്ട് യു ഈറ്റ്, നിങ്ങളാകുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ്.
അപ്പോൾ ശരിയായ ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നത് ശരിയായ അനുപാതത്തിലുള്ള ന്യൂട്രീഷനാണ്, പോഷണ ഘടകങ്ങളാണ്. ഈ പോഷണ ഘടകങ്ങൾ എത്തുക വഴി മാത്രമേ നമുക്ക് ശരിയായ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഏത് രോഗമുണ്ടായാലും എന്ത് രോഗത്തിനുള്ള കാരണത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഈ പറയുന്ന ന്യൂട്രീഷനൊക്കെ കൃത്യമായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടാവാം, അകത്തേക്ക് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇത് കൊടുത്തുകൊണ്ട് എന്താണ് കാര്യമുള്ളത്? അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം വന്നത് എന്നുള്ള മൂലകാരണം കണ്ടുപിടിച്ച് ആ മൂലകാരണത്തിനെ ട്രീറ്റ് ചെയ്യുക എന്നതിലാണ് നിങ്ങളുടെ രോഗം മാറാനുള്ള സാധ്യത ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പരിഗണന കഴിക്കുന്ന ഭക്ഷണത്തിന് കൊടുക്കുക. നല്ല ആരോഗ്യത്തോടുകൂടി കൂടുതൽ കാലം ജീവിക്കാൻ ഇടവരട്ടെ. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.